മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം 37-ാം ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം എന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടുവരുന്നത്. നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം, അതായത് മോക്ഷം അനുഭവിക്കും. ഈ യുദ്ധത്തിൽ നീ ജയിച്ചാലോ ഭൂമിയെ നിനക്ക് അനുഭവിക്കാം. അതിനെ ആസ്പദമാക്കി സ്വധർമ്മത്തെ ഒരുവൻ ചെയ്യുമ്പോൾ എപ്രകാരമാണ് മോക്ഷം ലഭിക്കുന്നത്? അതിൽ വർണ്ണവ്യവസ്ഥയുടെ ഭാരതീയമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരുവൻ സ്വവർണത്തിനനുസരിച്ച് സ്വധർമ്മത്തെ ചെയ്യുമ്പോൾ പിതൃപൈതാമഹ സംപ്രാപ്തമായ അവൻ്റെ അറിവും നിഷ്ഠയും മര്യാദകളും പാലിക്കുമ്പോൾ മാത്രമാണ് അഴിമതിയും അക്രമവും ഹിംസയുമൊക്കെ കുറഞ്ഞിരിക്കുക. ലോകദൃഷ്ടിയിൽ എന്തുകൊണ്ട് ഭാരതം ഹിംസയില്ലാതെ നീണ്ട നാൾ പോയി? സനാതനധർമ്മത്തെ പുത്തൻ വ്യാഖ്യാതാക്കൾ ആധുനിക ആംഗലേയ പഠിപ്പും കഴിഞ്ഞു വന്ന് സമറ്റിക് സംസ്കൃത രീതിയുടെ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷം മാത്രം വന്നിട്ടുള്ള അഴിമതികളും അക്രമങ്ങളും ഹിംസയും സനാതന ഹിന്ദുമതത്തിൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഇതാണ്. മൊഴിമാറ്റി വ്യാഖ്യാനിക്കുകയും ഭാരതത്തിൻ്റെ വൈദേശിക ഭരണകാലത്തെ അഭിശപ്തമായ ദാരിദ്ര്യത്തെ മുഴുവൻ ഭാരതത്തിൻ്റെ ദാരിദ്ര്യമായി ചിത്രീകരിക്കുകയും ആ വിദ്യാഭ്യാസത്തിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന പുത്തൻ സംസ്കൃതി, അത് ഉൾക്കൊള്ളുന്നവൻ്റെ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കി പൂർവവർണ്ണങ്ങൾക്ക് കൂടി ആ ദോഷങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുക ദുരദുഷ്ടമായ ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഭൂതകാലം എടുത്താൽ ഇന്ത്യൻ വൈശ്യവൃത്തി ആവശ്യ ഉൽപ്രേരിതമായിരുന്നു. വിശ്വമാകെ ഒരു പുത്തൻ കമ്പോള സംസ്കാരത്തിലേക്ക് വളർന്നപ്പോൾ ഏത് കളവും ചതിയും കച്ചവടത്തിൻ്റെ ഭാഗമായി തീർന്നു. എന്തിന് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന പണത്തിന് ടാക്സ് ഒഴിവാക്കുക കൂടി നാം ചെയ്തിട്ടുണ്ട്? ലാഭത്തിൻ്റെ 7% ആണെന്ന് തോന്നുന്നു പരസ്യത്തിന് മുടക്കുമ്പോൾ അത് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ നാടിനെ അതിൻ്റെ പരിസ്ഥിതികളെ തകർക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും ഗവൺമെൻറ് ഒഴിവാക്കിക്കൊടുത്ത നികുതിയുടെ പേരിൽ വന്ന 7%ത്തിൻ്റെതാണ്.
ഈ പരിസ്ഥിതി മുഴുവൻ തകർത്തുകൊണ്ട് വഴിയരികിൽ കാണുന്ന ഫ്ലക്സ് ബോർഡുകളിലെല്ലാം കയറി തൂങ്ങുന്ന വികല ലൈംഗികതയാകെ ഈ നാടിൻ്റെ കൗമാരത്തിലും യൗവാനത്തിലും വരുത്തിവെക്കുന്ന വാർദ്ധക്യത്തിലും വരുത്തിവെക്കുന്ന രോഗങ്ങളുടെ പട്ടിക എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. പരസ്യത്തിൻ്റെ കെണിയിൽപ്പെട്ട് ആയിരങ്ങളാണ് സ്വജീവിതം ആത്മാഹൂതി ചെയ്യുന്നത്. ശരീരത്തെ സംബന്ധിച്ചും ലൈംഗികതയെ സംബന്ധിച്ചുമുള്ള പരസ്യങ്ങളിലൂടെ അനേകം രോഗികളെ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, അനേകം പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. ആഹാരത്തിൻ്റെ ആവശ്യത്തിന് ഉത്തമമായ ആഹാര പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിച്ചിരുന്ന ഇന്ത്യക്കാർ ഇന്ന് ജീവിതം തകർത്തെറിയുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു. പരസ്യങ്ങളിലൂടെ അവയുടെ വിൽപ്പനകൾ അരങ്ങ് തകർത്താടുന്നു. സ്വധർമ്മമറിയാത്ത പരധർമ്മം ചെയ്യാനിറങ്ങിയ വൈശ്യന്മാർ ഒരു സമയത്ത് ഈ നാട്ടിൽ പാരമ്പര്യ മര്യാദയോടെ കൊല്ലപ്പണി ചെയ്തിരുന്നവർ, പാരമ്പര്യ മര്യാദയോടെ സ്വർണപ്പണി ചെയ്തിരുന്നവർ ഒക്കെ തങ്ങളുടെ ഉപഭോക്താക്കളുടെ മനസ്സും അവരുടെ കുടുംബമര്യാദകളും അവരുടെ ഗോത്ര സംസ്കാരവും അവരുടെ ആവശ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഉത്തമ രീതിയാ പ്രവർത്തിച്ച് അവർക്കും തങ്ങൾക്കും ആനന്ദമുണ്ടാകുമാറി ജീവിച്ചിരുന്നിടത്ത് പരസ്യത്തെ ഉപയോഗിച്ച് പ്രലോഭിപ്പിച്ച് അനേക കുടുംബങ്ങളെ അനേക വ്യക്തികളെ തീരാദുഃഖത്തിലേക്ക് തള്ളിയിടുക മാത്രമല്ല, ഈ അധർമ്മമെല്ലാം ചെയ്തു കൂട്ടി സ്വന്തം കുടുംബത്തിലും സ്വന്തം ജീവിതത്തിലും ദുസ്ഥിതി വരുത്തി വിനാശകരമായ ഒരവസ്ഥയിലേക്ക് ലൗകികമായും പാരത്രികമായും എത്തിച്ചേരുന്നു. പുരുഷനെ ആനന്ദിപ്പിക്കുവാനും സ്ത്രീയെ ആനന്ദിപ്പിക്കുവാനും എന്ന പേരിൽ പ്രലോഭനങ്ങളോടുകൂടി എത്തിയിരിക്കുന്ന അനേക വിധങ്ങളായ വികല ലൈംഗിക ക്രിയകൾക്കുള്ള ഉപകരണങ്ങൾ വരെ വിൽക്കുകയും അവയുടെ പരസ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്തുവരെ നാം ഇന്നെത്തി നിൽക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ സ്വധർമ്മനിഷ്ഠമായ സന്ദേശത്തെ നമുക്ക് അപഗ്രഥിക്കേണ്ടി വരുന്നത്. ഒരു രാജ്യം എങ്ങനെ സത്യസന്ധതയിലൂടെ രൂപാന്തരപ്പെട്ടു വന്നു, അതെങ്ങനെ വികലമായിത്തീരാൻ ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങി കാമം കൊണ്ട് അന്ധനായ ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും അദ്ദേഹത്തിൻ്റെ കാമത്തെ സാധൂകരിക്കുവാൻ തയ്യാറായ ബുദ്ധിജീവികളുടെയും മഹാരഥന്മാരുടെയും മഹാപുരുഷന്മാരുടെയും ചെയ്തികൾ തെറ്റാണെന്ന്, അതിനെ സ്വധർമ്മം അവലംബിച്ച് നേരിടുന്നത് ഉത്തമമാണെന്ന് സ്വധർമ്മത്തിലൂന്നി കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമാണ്
അതിനെ കൂടി പൂർവപക്ഷത്ത് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലോകങ്ങളിൽ അടുക്കൂടെ കാണുന്നത്. അതുമല്ല യാഥാർത്ഥ്യമെന്ന്, അതിനും അപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് തന്നെയാണ് നാം പഠിക്കേണ്ടത്. അർജുനനോട് ഭഗവാൻ പറഞ്ഞ വാക്കുകളെ അവലംബിച്ച് ഉത്തമനായൊരു ബ്രാഹ്മണൻ്റെ സ്വധർമ്മത്തെ ആധുനിക ഘട്ടത്തിൽ നാം കാണുകയുണ്ടായി. അതേപോലൊരു വൈശ്യൻ, അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞ് ആര് നോക്കിയാലും ഉത്തമനായൊരു ബ്രാഹ്മണനാണെന്ന് തോന്നുമാറ് ജീവിക്കുകയും അകത്ത് കടയിലെത്തുമ്പോൾ തൻ്റെ വൈശ്യവൃത്തിയെ ഭംഗ്യന്തരേണ ചെയ്യുകയും ചെയ്ത് ജീവിച്ചു. അദ്ദേഹം ആരോടും എതിർത്തിരുന്നില്ല. ആ വൈശ്യൻ്റെയും മരണം ധ്യാനവേളയിൽ വീട്ടിൽ വച്ചായിരുന്നു. അമ്മാതിരി വൈശ്യനും കൂടി സ്വർഗപ്രാപ്തിയിൽ സംശയം വേണ്ട. ധർമ്മകർമ്മനിഷ്ഠന്മാരായ ധാരാളം വൈശ്യന്മാർ ഇന്നുമുണ്ട്. ഇത് തൻ്റെ സ്വധർമ്മമാണെന്നറിഞ്ഞ് തന്നെ സമീപിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുന്നു, ആവശ്യമില്ലാത്തത് നിരത്തി വച്ചിരിക്കുന്നതിൻ്റെ ഭംഗിയിൽ, ആവശ്യമില്ലാത്തതിനെക്കുറിച്ചുള്ള പരസ്യത്തിൽ, ആവശ്യമില്ലാത്തതിനെ അലങ്കരിച്ചു വച്ചതിലൂടെ ഒക്കെയാണ് ഇന്ന് കച്ചവടം നടക്കുന്നത്. ഓരോ വീടും എടുത്താൽ ആവശ്യമുള്ളവ നിഷേധിക്കുകയും ആവശ്യമില്ലാത്തവയെ മുഴുവൻ വാരിക്കൂട്ടുകയും ചെയ്താണ് കുടുംബകലഹങ്ങളും കലാപങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. ഇതിന് നല്ലൊരു അളവ് വരെ താൻ അധ്വാനിക്കാതെ കാമം കൊണ്ട് പിടിച്ചു പറിച്ച ധനവും പങ്കുവഹിക്കുന്നുണ്ട്. ആവശ്യത്തിനല്ലാതെ വരുന്ന ധനം എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആധുനിക ധനതത്വശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തതയുടെ ഒരു ലോകത്തേക്ക് നമുക്ക് എത്താനും കഴിയുന്നില്ല. സ്വയം പര്യാപ്തത എന്നത് ആഗ്രഹവുമായി ചേർത്തു വെച്ചളക്കേണ്ട ഒന്നാണ്. അജ്ഞാനത്തിൻ്റെയും, അതായത് അവിദ്യയുടെയും കാമത്തിൻ്റെയും ലോകത്ത് കർമ്മങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ അനാവശ്യങ്ങൾ ആഗ്രഹങ്ങളായിത്തീരുമ്പോൾ സ്വയം പര്യാപ്തത എന്ന പദം തന്നെ അന്യമായിത്തീരും. സാമ്പത്തിക ദർശനത്തിലെ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന സങ്കേതം തന്നെ ആധുനികന് മനസ്സിലാകാതെ. ഇവിടെയാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തെയും അവൻ്റെ ആവശ്യത്തെയും അറിഞ്ഞ് ആവശ്യത്തിനുള്ള മുൻതൂക്കത്തിലാണ് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിവെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹത്തെ താലോലിക്കുന്നതിന് വേണ്ടിയല്ല. ഒരു വൈശ്യൻ്റെ അറിവ്
ഒരു ധനമന്ത്രിയുടെ അറിവ്, ഒരു ധനകാര്യ ഉപദേഷ്ടാവിൻ്റെ അറിവ് ഒക്കെ ലോകത്തിനാവശ്യം വരുന്നത് അവൻ്റെ ആവശ്യത്തെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും അനാവശ്യമായ ആഡംബരങ്ങളിൽ ഉള്ള അവൻ്റെ കാമത്തെ ഹനിച്ചു കളയുവാനും പര്യാപ്തമായ നിലയിൽ പെരുമാറുമ്പോഴാണ്. ഇത്തരം ഉത്തമ വൈശ്യന്മാർ നമ്മുടെ രാജ്യത്ത് പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു കടയിൽ ചെന്നാൽ ആവശ്യമുള്ള ഉത്തമ വസ്തുക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യമില്ലാത്തത് വിൽക്കുമ്പോഴാണ് ബോണസുകളും ഡിസ്കൗണ്ടുകളും ഒരു വസ്തുവിനോടൊപ്പം രണ്ടെണ്ണം ഫ്രീയും ഒക്കെ വേണ്ടി വരുന്നത്. കാമനയുടെ കച്ചവടം മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഈ നിലയിലേക്ക് ലോകത്തെ എത്തിച്ചത് വളരെ പ്രയാസപ്പെട്ടാണെന്നും ഇതാണ് ഉത്തമമായ ജീവിതമെന്നും പണ്ടുള്ളവർക്ക് വിവരമില്ലായിരുന്നു എന്നും ഒക്കെ ബുദ്ധിജീവികൾ മൈക്ക് കിട്ടുമ്പോൾ, അതിൻ്റെ മുമ്പിൽ നിന്ന് കാച്ചുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനത സ്വന്തം അസ്ഥിവാരം തോണ്ടി സ്വന്തം മൃത്യുവിനുമേൽ നിന്നാണ് കൈയടിക്കുന്നത്. അതാണ് ഇന്ന് ഗതി. അതുകൊണ്ട് തന്നെ വളരെ ഉത്തമനായ ഒരു വൈശ്യൻ തൻ്റെ വൈശ്യവൃത്തിയെ ചെയ്ത് എങ്ങനെ മോക്ഷത്തിന് പാത്രമായി എന്ന് കണ്ടു. ഇനി നമുക്ക് ക്ഷത്രിയരുടെ കാര്യം നോക്കാം. ഈ കാര്യങ്ങളെല്ലാം സമയാനുസാരം പ്രാപ്തമായ സ്വധർമ്മത്തെ ആസ്പദമാക്കി പറയുന്നതാണ്. കർമ്മനിഷ്ഠത എപ്രകാരമെന്ന് ഏതെങ്കിലും ഉദാഹരണം കൊണ്ട് തന്നെ മനസ്സിലാക്കണം. തദർത്ഥം പ്രാചീന വ്യാഖ്യാനുസാരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്തിനനുസരിച്ച് വൈജ്ഞാനികത അനുസന്ധാനം ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയറുടെ പ്രവൃത്തിയും ഡോക്ടറുടെ പ്രവൃത്തിയും ചെയ്യുന്നത് പോലെ അതെല്ലാം ധർമാനുസാരമാണ്, അങ്ങനെ തന്നെ വേണ്ടതുമാണ്. അപ്പോൾ ക്ഷത്രിയൻ്റെ കാര്യം നോക്കാം. ക്ഷത്രിയൻ എന്നാൽ യോദ്ധാവിൻ്റെ കാര്യം. ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഒരു വർണ്ണ വ്യവസ്ഥയ്ക്കുള്ളിൽ വന്ന് നിൽക്കുന്നത് ബാക്കി വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്ത ഭരണാധികാരികൾ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരായിട്ട് ആവുമ്പോൾ, അത് മുമ്പേ രണ്ടെണ്ണം പറഞ്ഞതുപോലെ കൃത്യതയിൽ കൊണ്ടുപോകാവുന്നത് തൊഴിലെന്ന നിലയിൽ വച്ചുകൊണ്ട് തന്നെയാണിന്ന്. അവിടെ അയാൾ ക്ഷത്രിയ ജാതിയിൽപ്പെട്ടയാളല്ല. ദ്രോണാചാര്യൻ തുടങ്ങിയവർ ക്ഷാത്രജാതിയല്ല. എന്നിട്ടും പ്രാപ്തമായ ധർമ്മവിചാരം മാത്രമാണ് അവരോട് ചേർത്ത് ചെയ്തത്. തൻ്റെ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് യുദ്ധം ചെയ്ത് ചെയ്ത് മരിക്കുന്ന അവർക്കും സ്വർഗം നിശ്ചിതമാണ്. ഈ വിഷയത്തിൽ പല പൂർവപക്ഷവുമുണ്ട്. ഉത്തരപക്ഷം അടുത്ത് കാണാം. അതേക്കുറിച്ച് നേരത്തെ നമ്മൾ വളരെ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ശുദ്ധീകരണാർത്ഥം പുനഃപ്രവചിക്കുന്നു. പൂർവപക്ഷം എന്തെന്നാൽ യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം ലഭിക്കും. യോദ്ധാക്കൾക്ക്
പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള അർത്ഥവാദം മാത്രമല്ലേ ഇത്. ഏതൊരാൾക്കും തൻ്റെ പാണ്ഡിത്യം പ്രകടമാക്കി ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം പ്രോത്സാഹനമില്ലെങ്കിൽ ആരാണ് യുദ്ധത്തിൽ മരിക്കുവാൻ തയ്യാറാവുക എന്ന് സംശയമുണ്ടാവും. അതുകൊണ്ട് കേവലം പ്രോത്സാഹനാർത്ഥം ഇത് ഗുണവാദം മാത്രമായിരിക്കുന്നു. എന്നിട്ട് യുദ്ധത്തിൽ ഏത് തരം സ്വർഗം പ്രാപ്തമാവും എന്നതും പ്രശ്നമാണ്. എന്തെന്നാൽ സ്വർഗനാമത്തിൽ അനേകം ലോകങ്ങളുണ്ട്. ഒന്നല്ല, ഒന്ന് ദേവതകൾ വസിക്കുന്നിടമാണ്, രണ്ടാമത്തത് ഇന്ദ്രലോകമാണ്, മൂന്നാമത്തത് ബ്രഹ്മലോകവും, നാലാമത് മോക്ഷവും സ്വർഗലോക ശബ്ദത്തിൽ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗം എന്നൊരു ശബ്ദം കണ്ടാൽ ഇന്ന് നാം വിചാരിക്കുന്ന അർത്ഥത്തിലല്ലാതെ ഇന്ന് നമുക്ക് അജ്ഞേയമായ അർത്ഥത്തിൽ നിഘണ്ടു നിരുക്താദികളിൽ അർത്ഥം കാണാം. ദേവലോകം, ഇന്ദ്രലോകം, ബ്രഹ്മലോകം, മോക്ഷം. ഉപനിഷത്തുകളിൽ സ്വർഗപ്രയോഗം ചിലയിടത്ത് അനന്ത സ്വർഗമാണ്, അത് മോക്ഷമാണ്. അതുകൊണ്ട് അനന്തേ സ്വർഗേ ലോകേ ജേയേ പ്രതിതിഷ്ഠതി പ്രതിതിഷ്ഠതി. ഇത് കേനോപനിഷത്തിൽ പറയുന്നത്. ഈ കേനോപനിഷത് മന്ത്രത്തിൽ അനന്തേ എന്നും ജേയേ എന്നും രണ്ടു വിശേഷണങ്ങളിൽ ഒരനന്ത ജേയ സ്വർഗലോകമാണ്, മറ്റൊന്ന് ശാന്ത കനീയ സ്വർഗലോകമാണ്. ശാന്ത കനീയ സ്വർഗലോകം തന്നെ പൂർവോക്ത പ്രാഥമിക മൂന്ന് സ്വർഗമുണ്ട്. അവ ശാന്ത കനീയ സ്വർഗങ്ങളാണ്. അപ്പോൾ മരിക്കുന്ന യോദ്ധാക്കൾ ഏതു സ്വർഗത്തിലാണ് പോകുന്നത്? അനന്തമോ അതല്ല ശാന്തങ്ങളിൽപ്പെട്ട മൂന്ന് സ്വർഗങ്ങളിലോ അതോ രണ്ടിലുമോ? ഇതിൽ അനന്ത സ്വർഗലോകത്തിൻ്റെ പ്രാപ്തി എന്നത് നിശ്ചയമായും അർത്ഥവാദമാണ്. കാരണം ശ്രുതി ഉദ്ഘോഷിക്കുന്നത് ഇങ്ങനെയാണ്, തമേവ വിദിത്വ അതിമൃത്യുമേതി നാണ്യപന്ഥ വിദ്യതേ അയനായ. തമേവ വിദിത്വ അതിമൃത്യുമേതി നാണ്യപന്ഥ വിദ്യതേയനായ. ആ പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് തന്നെ അമൃതത്വത്തിൻ്റെ പ്രാപ്തിയുള്ളവാണ്. അമൃതത്വത്തിൻ്റെ പ്രാപ്തിയെ സ്വധർമ്മനിഷ്ഠയിലൂന്നി ഭാരതവൈജ്ഞാനികതയുടെ സത്സംഭാവനയായ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കുതകുമാർ വ്യാഖ്യാനിച്ച് ഒരു യുദ്ധത്തിൻ്റെ ഗതീയതയിൽ വച്ചു തന്നെ ജ്ഞാനം കൈവന്ന് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുവാൻ ആ യോദ്ധാക്കളെ പര്യാപ്തമാക്കും വിധം പഠിപ്പിക്കുകയും തദ്വാര ആ മഹാജ്ഞാനത്തെ ലോകത്തിന് നൽകുകയും ചെയ്ത ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ വചസ്സുകളെ നമുക്കായി രചിച്ചു നൽകിയ വ്യാസൻ്റെ മനോഹര പദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.